നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗസ യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഗസ യുദ്ധം, ഇസ്രായേലിൻ്റെ ഗസയിലെ ആക്രമണം 80 ദിവസം പിന്നിടുകയാണ്. ഈ രീതിയിൽ യുദ്ധത്തിനൊരു പരിണിതി ഉണ്ടാകും, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ 81 ദിവസം കഴിയുമ്പോഴും ഇനി മാസങ്ങളോളം യുദ്ധം നീണ്ടു നിൽക്കുമെന്നൊക്കെ ഇസ്രായേൽ പറയുകയാണ്. അപ്പോൾ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതിനോടൊപ്പം പ്രാർത്ഥിച്ച് ഇതിനൊരു ഒരു വ്യാപ്തി ഉണ്ടാകരുത്, എന്ന് വെച്ചാൽ കൂടുതൽ രാജ്യങ്ങൾ, കൂടുതൽ പാർട്ടികൾ ഇതിനകത്ത് ഭാഗഭാക്കാവരുത്. അങ്ങനെ വരുമ്പോൾ അതൊരു മഹായുദ്ധത്തിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ വരുമ്പോൾ സർവവിനാശകാരിയായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ഇതുവരെ അങ്ങനെ ഒരു ഒരു വിശാലമായ തലത്തിലേക്ക് യുദ്ധം പോകാതെ നിന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ചില ലക്ഷണങ്ങളും ചില സൂചനകളും, ആപൽക്കരമായ ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക കമാൻഡർമാരിൽ ഒരാളായ, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട തലവന്മാരിൽ ഒരാളായ റാസി മൂസവിയെ ഡമസ്കസിൽ വെച്ച് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിന് പ്രതികാരമുണ്ടാകും, ഉചിതമായ സമയത്ത് പ്രതികാരമുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇസ്രായേൽ എണ്ണിക്കാത്തിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള ഭീഷണിയും ഇതിനകം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അപ്പോൾ യുദ്ധം നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ഒരു തലത്തിൽ നിന്ന് മാറി ഒരു പുതിയ ഡയമെൻഷനിലേക്ക്, കൂടുതൽ ആശങ്കകരമായൊരു തലത്തിലേക്ക് പോവുകയാണെന്നുള്ളത് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. സാർ, എന്ത് തോന്നുന്നു? ഇപ്പോൾ ഇറാൻ ഇതുവരെ ഒരു ഇൻഡയറക്ട്ലി ഇൻവോൾവ് ആയിരുന്നു ഈ ഹിസ്ബുള്ളക്കും പിന്നെ ഹൂത്തികൾക്കൊക്കെ ആയുധം കൊടുക്കുന്നത് ഇറാനാണെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇറാൻ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ എത്ര വലിയൊരു വ്യാപ്തിയിലേക്ക് യുദ്ധം പോകാൻ സാധ്യതയാണ്? നമുക്കിപ്പോൾ കണക്ക് കൂട്ടാൻ കഴിയുന്നതിലും വലിയ വ്യാപ്തിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്, നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഗസയ്ക്ക് നേരെയാണ്, അല്ലെങ്കിൽ പലസ്തീനിയൻ ജനതയ്ക്ക് നേരെയാണ് അവരുടെ യുദ്ധം എന്നുള്ളതാണ്. ആ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് ലക്ഷ്യങ്ങളാണല്ലോ ഏറ്റവും പ്രധാനമായി പറഞ്ഞത്, അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവരുടെ യുദ്ധം, ഈ യുദ്ധം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിന് നേർക്കാണ് എന്ന് പറയേണ്ടി വരും. ലോകം മുഴുവനും ആഗ്രഹിക്കുന്നത് യുദ്ധം നിർത്തിക്കാണാനാണ്. അത് ഒരിക്കലും അതിരുവിട്ട് മറ്റൊരു യുദ്ധമായി പരിണമിക്കാതിരിക്കാൻ അമേരിക്കയടക്കം ആഗ്രഹിക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നു. അതിനെല്ലാം എതിരെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധമെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇസ്രായേലി ജനതയ്ക്കെതിരെ തന്നെയാണ് ഇപ്പോൾ അവരുടെ യുദ്ധം. കാരണം ഇസ്രായേലി ജനതയാണ് ഈ യുദ്ധം ഇപ്പോൾ നിർത്തിക്കാണാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. കാരണം പല കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരുപാട് കാരണങ്ങൾ, ബന്ദികളുടെ അരക്ഷിതാവസ്ഥ ഇപ്പോഴും അറിയില്ല, ഇപ്പോഴും പലപ്പോഴും 2-3 പേരെയൊക്കെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെടുക്കപ്പെടുന്നു, മറ്റുള്ളവരുടെ സ്ഥിതിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അപ്പോൾ അവരുടെ ബന്ധുക്കളുടെ വിലാപം, അതോടൊപ്പം തന്നെ സൈനികരുടെ ബന്ധുക്കളുടെ വിലാപം, ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നതും നേരിട്ട് നമ്മൾ അറിയുന്നതുമായ പലതരം കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ യുദ്ധം ഇപ്പോൾ നിർത്തുക എന്ന ആവശ്യം ഏറ്റവും കൂടുതൽ ഉയരുന്നത് ഇസ്രായേലിൽ നിന്ന് തന്നെ ആയിരിക്കെ, അതിന് തയ്യാറാകാതിരിക്കുന്ന ബെന്യമിൻ നെറ്റന്യാഹു യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലി ജനതയ്ക്ക് നേരെ തന്നെയാണ്. ഈ ആ നിലയ്ക്കുള്ള യുദ്ധം അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി പരിണമിക്കാൻ പോകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇറാൻ്റെ ഇൻവോൾവ്മെൻറ്റോടുകൂടിയായിരിക്കും. യാതൊരു സംശയവും വേണ്ട. ഇറാൻ സൈനിക നേതൃത്വം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒരൊറ്റ ബ്ലാസ്റ്റിനകത്ത് ഇസ്രായേലിനെ തീർക്കുമെന്ന്. അതൊക്കെ വീരവാദങ്ങളായി വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിച്ചേക്കും, പക്ഷേ അതിനേക്കാളുപരി ആ യുദ്ധത്തിന് നമുക്കൊരു കാണാപ്പുറങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇറാൻ്റെ പിന്നെ അണു ബോംബ് ശക്തിയെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര നമുക്ക് ഒന്നും തന്നെ അറിയില്ല. അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൺവെൻഷണൽ വെപ്പൺസിൽ തന്നെ അവർക്ക് സാമാന്യം നല്ല നിലയിലുള്ള പിന്നെ കരുത്ത് അവർക്കുണ്ട്. ഇസ്രായേലിനെ അപേക്ഷിച്ച് ഒരു 10-50 എയർക്രാഫ്റ്റിൻ്റെ കുറവുണ്ടാവും, അതായിരിക്കാം ഒരു പക്ഷേ ഒരു വ്യത്യാസമെന്നൊക്കെ പറയാവുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അവരുടെ ആ ജനതയുടെ മുഴുവൻ പിന്തുണയുള്ള ഒരു സൈനിക ശക്തിയാണ് അവിടെയുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു പ്രകോപനം എന്ന് പറയുന്നത് തീർച്ചയായും കടുത്ത വില നൽകുന്ന, അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുന്ന ഒന്നായിരിക്കുമെന്ന് ഇസ്രായേൽ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ കൊലപാതകം എന്ന് പറയുന്നത്, ഈ റാസി മുസവിയുടെ കൊലപാതകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടതേയല്ല. സൈനികമായി നോക്കിക്കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ ഒരു പരിണതിയായി ഉണ്ടായതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതായതോ അല്ല. ഡമസ്കസിൽ, സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന മൂസവിയെ മിസൈൽ വർഷത്തിലൂടെ വധിക്കുകയാണ് ചെയ്യുന്നത്. എന്താണത്?
അദ്ദേഹം അവിടെ നയതന്ത്ര പരിരക്ഷയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, സൈനിക ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് നയതന്ത്ര പാസ്പോർട്ടുണ്ട്, ബാക്കി എല്ലാ സുരക്ഷയുമുണ്ട്. അവിടെ ഈ പറയുന്ന എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സിറിയയുടെ പിന്നെ രക്ഷാ കവചം ഭേദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റിക്ക് അവരുടെ സെക്യൂരിറ്റിയെ തകർത്തുകൊണ്ട് ഭേദിച്ചുകൊണ്ട് നടത്തിയ ആക്രമണം എന്ന നിലയിൽ അതിനൊരുപാട് അർത്ഥങ്ങളാണുള്ളത്. അതിനോട് പ്രതികരിക്കാൻ ഇറാന് തീർച്ചയായിട്ടുള്ള അവകാശമുണ്ട്. ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഇറാനിയൻ വിദേശകാര്യമന്ത്രി നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ഈസ് ഫേസിങ് എ ടഫ് കൗണ്ട് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ അത് സംഭവിച്ചുകൂടാകുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇസ്രായേൽ വലിയ വിലകൾ നൽകിയേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി മാസങ്ങൾ നീണ്ടാലും വർഷങ്ങൾ നീണ്ടാലും ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല, ഞങ്ങളുടെ ലക്ഷ്യം കാണാതെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു മനുഷ്യൻ്റെ താല്പര്യപ്രകാരം മാത്രമാണ് എന്നതിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുകയാണ്. അജിംസ്, സാറ് പറഞ്ഞ പോലെ ഇതൊരു ടാർഗറ്റ് അറ്റാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസിം സുലൈമാനിക്ക് ശേഷം സ്കെച്ചിട്ട് വെച്ച ആളായിരുന്നു റാസിം മൂസവി എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു പ്രകോപനവും ഇല്ലാതെ റാസിം മൂസവിയെ കൊലപ്പെടുത്തുമ്പോൾ ഇറാന് മേൽ വലിയൊരു പ്രകോപനം ഇടുകയാണ് അമേരിക്ക. അപ്പോൾ ഈ ഗസ യുദ്ധത്തിൽ തന്നെ വലിയ തോതിൽ തിരിച്ചടിയേൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇറാനെതിരെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങാൻ ഒരു പക്ഷേ ഒരുങ്ങിക്കാണണം ഇസ്രായേൽ, അത് എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? ഹലോ. ഒന്ന്, ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തതാണ്, ഇസ്രായേലിനേത് ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത യുദ്ധമാണ്. യുദ്ധത്തിൽ നമുക്ക് സൈനിക ശക്തിയുണ്ട്, നമ്മുടെ ആയുധശക്തി ഉണ്ടെന്നതിനപ്പുറം യുദ്ധം ജയിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയാണ്. ഇസ്രായേലിന് അതില്ല. അതുകൊണ്ടാണ് 20,000 മനുഷ്യരെ കൊന്നു കഴിഞ്ഞിട്ടും അവർ വീണ്ടും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അവരെ സ്ട്രാറ്റജി എന്ന് കുറേ അധികം മനുഷ്യരെ കൊല്ലുവാണോ, ആ ഗസയിൽ മുഴുവൻ ആളുകളെ കൊന്നു തീർക്കുവാണോ? ഈ ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ലല്ലോ. എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി, എന്താണ് പ്ലാൻ? ഇത്ര ആളുകൾ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധം ജയിക്കുമെന്ന് വെച്ചാൽ അവർക്ക് മറുപടിയില്ല. അപ്പോൾ സ്ട്രാറ്റജി ഇല്ലാത്ത യുദ്ധമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫ്രസ്ട്രേഷനാണ്. ആ ഫ്രസ്ട്രേഷൻ തന്നെയാണ് നമ്മളിപ്പോൾ സിറിയയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ റാസി മൂസവി അദ്ദേഹത്തെ കൊല്ലുന്നത്. അത് ഇറാൻ അതിന് പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇറാൻ്റെ പ്രതികാരം വന്നിട്ടുണ്ട്, കൃത്യം തക്കതായ സമയത്ത് തക്കതായ രീതിയിൽ ഞങ്ങൾ പ്രതികാരം ചെയ്തതാണ്. അതിനർത്ഥം നോ വെഞ്ചിയൻസ് എന്നാണ്. ഇപ്പോൾ തൽക്കാലം അതിനുള്ള പ്രതികാരമൊന്നുമില്ല എന്നാണ് പറഞ്ഞതിന് അർത്ഥം. അതിന് മുമ്പ് ഖാസിം സുലൈമാനെ കൊന്നപ്പോൾ അവർ പ്രതികാരത്തിന് പോയിട്ടൊന്നുമില്ല. അവരുടെ അവർക്ക് സ്ട്രാറ്റജി ഉണ്ട്. സേഫ് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക, ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടി എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? അത് ഗസയിൽ ഇസ്രായേൽ സൈനികർ പോയിട്ട് അവിടെ കുറേ പേർ കൊന്നു. അതല്ല, ഇസ്രായേലിന് ഏറ്റവും വലിയ സ്ട്രാറ്റജിക്ക് മിസ്റ്റേക്ക് വന്നത് ഈ ഗ്ലോബൽ സപ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിച്ചത്? അവിടെയാണ് ഇറാൻ്റെ സ്ട്രാറ്റജിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെ അവിടെ ഹമാസിനേക്കാൾ നിങ്ങൾ ഇറാൻ്റെ സ്ട്രാറ്റജി നോക്കുക. ഇറാൻ എന്താണ് ചെയ്തത്? ഹൂത്തികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെങ്കടലിൽ വലിയ തോതിലുള്ള ഒരു പ്രതിരോധം തീർത്തു. നമ്മൾ അത് ചെറുതായിട്ട് കാണരുത്. ഒരു കപ്പലിനെ അറ്റാക്ക് ചെയ്തു, ആ കപ്പലിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തു, അതല്ല അവിടുത്തെ പ്രശ്നം. ചെങ്കടൽ എന്ന് പറഞ്ഞാൽ 2,000 kilometers ദീർഘത്തിൽ കിടക്കുന്ന ഒരു ചെറിയ ഗൾഫാണ്, ഒരു ഉൾക്കടലാണത്. നമ്മുടെ ഗ്ലോബൽ എക്കണോമിയുടെ ഏതാണ്ട് ഒരു 12% മൂവ് ചെയ്യുന്നതിലാണ്. ഗ്ലോബൽ എക്കണോമിയുടെ മൊത്തം ലോകത്തുള്ള ഫ്രൈറ്റ്, അതായത് കപ്പൽ നീക്കങ്ങളുടെ 30%, അതിലൂടെ ആ 2,000 kilometers, അതായത് 350 kilometers വീതി മാത്രമുള്ള ഒരു ഉൾക്കടലാണത്. അതിൻ്റെ ഒരറ്റത്താണ് ഈ പറയുന്ന സ്യൂസ് കനാലുള്ളത്. ഇപ്പോൾ മധ്യധരണയായി നിന്നാൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഈ സ്യൂസ് കനാൽ വഴി ചെങ്കടലിലേക്ക് വരുന്ന കപ്പലുകൾ വീണ്ടും ഈ എന്താണ് ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്ന അതിലൂടെ കടന്ന് അറേബ്യൻ കടലിലേക്ക് പോവാണ്, അറബിക്കടലിലേക്ക് വരികയാണ്. ഇത് വളരെ സ്ട്രാറ്റജി എക്കണോമിക്കലി വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു കപ്പൽ പാതയാണ്. അവിടെ ഇപ്പോൾ കപ്പൽ ഓടുന്നില്ല, ലിറ്ററലി കപ്പലുകൾ ഓടുന്നില്ല. പ്രധാനപ്പെട്ട ഈ പറയുന്ന എനർജി കമ്പനികൾ, അതുപോലെ എണ്ണ കമ്പനികൾ, പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളൊന്നും അതിൽ ഓടിക്കുന്നില്ല. പകരം ഇതിൽ പോകുന്ന അത്യാവശ്യമുള്ളതൊക്കെ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ആഫ്രിക്ക വഴി ചുറ്റിയാണ് അറബിക്കടലിലേക്ക് വരുന്നത്. അതിനർത്ഥം എന്താണ്? ഗ്ലോബൽ എക്കണോമി പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അമേരിക്ക വിളിച്ചിട്ട് പോലും ഇത് തടയാൻ നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ അവർ വരാത്തത്. ഏത് ഓസ്ട്രേലിയ ഞങ്ങൾ വരില്ല എന്ന് പറയുന്നു, സ്പെയിൻ വരില്ല എന്ന് പറയുന്നു, എല്ലാ കൺട്രി ഞങ്ങൾ അതിന് വരുന്നില്ല, ആ പരിപാടിക്ക് ഞങ്ങളില്ല. എന്താ അതിൻ്റെ കാരണം? അതിന് വന്നു കഴിഞ്ഞാൽ ഇത് കുറേ കൂടി വ്യാപിക്കും, ഇത് വേറെ പല തലത്തിലേക്ക് വ്യാപിക്കുമെന്ന് ഈ രാജ്യങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇവരെല്ലാം അമേരിക്കയുടെ സൈനിക ശക്തികളാണെന്ന് വിചാരിക്കുക. അമേരിക്ക വിളിച്ചിട്ട് ഈ ഓപ്പറേഷൻ, അതായത് ചെങ്കടലിൽ ഹൂത്തികളെ തടയാനുള്ള ഓപ്പറേഷൻ വിളിച്ചിട്ട് ഈ രാജ്യങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ചുമ്മാ ഒന്നാലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെയാണ് ഇറാൻ്റെ സ്ട്രാറ്റജി വിജയിക്കുന്നത്. ഇറാൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? അത് നേർക്ക് നേരെ പോയിട്ട് ആ ഞങ്ങൾ ഇസ്രായേലിനെ ചുട്ടുകളയും. അതൊന്നും ഇറാനെ കൊണ്ട് കഴിയുന്ന കാര്യമില്ല. അപ്പോൾ ഇസ്രായേലിൽ കൊണ്ട് പോകുമ്പോൾ ഇടുക നമ്മൾ ഇറാനിന് സാധിക്കും, പക്ഷേ അതിന് വലിയ ബ്ലോ അവർക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇറാൻ്റെ ഒരു ആണവ നിലയിൽ കൊണ്ടുപോയിട്ട് അമേരിക്കയുടെ ഒരു പടക്കപ്പിൽ നിന്ന് ഒരു മിസൈൽ ഒന്നും ഉണ്ടാവും, ഇറാൻ ഇല്ലാണ്ടാവും. അപ്പോൾ ഇറാൻ്റെ സ്ട്രാറ്റജി എന്നാണ്? മറ്റുള്ളവരെ നശിപ്പിക്കുകയോ സ്വയം നശിക്കുകയോ അല്ല, സ്ട്രാറ്റജി വെച്ച് യുദ്ധം ചെയ്യുക എന്നുള്ളത്. ആ യുദ്ധത്തിൽ ഹൂത്തികളെ വെച്ച് ഈ യുദ്ധം ഇറാൻ ജയിച്ചിരിക്കുന്നു. ഗസയിൽ എന്ത് നടന്നുള്ളതല്ല, ഈ ഇസ്രായേലിനെതിരെയുള്ള ഈ റെസിസ്റ്റൻസിൽ ഹമാസിനോടൊപ്പം തന്നെ ഇറാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോക്കുകയാണ് എന്ന് പറയുന്നത് നമ്മളല്ല, ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ പറയുന്നതല്ല.
ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾ പറയുന്നതാണ്. ഇന്ന് അല്പം മുമ്പ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത് തൊട്ട് മുമ്പാണ് ഇസ്രായേലിലെ മുൻ സൈനിക മേധാവി പറഞ്ഞത് നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്, നെതന്യാഹുവിനെ കൊണ്ട് യുദ്ധം ജയിക്കാൻ കഴിയില്ല, തോറ്റുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ആദ്യമായിട്ട് അദ്ദേഹം അല്ല പറയുന്നത്, ഇതിന് മുമ്പ് അവിടുത്തെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ആരൻസിലൊക്കെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ തോറ്റു കഴിഞ്ഞു, ഓൾറെഡി തോറ്റു കഴിഞ്ഞു, അത് നമ്മൾ മനസ്സിലാക്കുക, റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം, നമ്മൾ തോറ്റു കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നു. ഇതിലും വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുക, നമ്മൾ ഇസ്രായേലിലെ പൗരന്മാരുടെ ഭാഗത്ത് ചിന്തിക്കുക. ഇപ്പോൾ ലബനാൻ്റെ തെക്കേ അതിർത്തിയിൽ 10,000 കുടുംബങ്ങളാണ് അഭയാർത്ഥികളായി മാറിയത്. ഇസ്രായേൽ 10,000 കുടുംബങ്ങൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഈ ഇസ്ബുദയുടെ ആക്രമണം മൂലം. ഒന്ന് ആലോചിച്ചോ, ഇസ്രായേൽ പോലെ രാജ്യത്ത് ഒരു വികസിത രാഷ്ട്രമാണ്, എല്ലാത്തിലും വികസിത രാഷ്ട്രത്തിൽ ഒരു ഭാഗത്തെ 10,000 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അവരിപ്പോൾ ഈ സമയത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തന്നെയാണ് ഇതിൻ്റെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. മറ്റൊന്ന്, അവിടുത്തെ എഴുത്തുകാർ നോവലിസ്റ്റ് ഒരുപാട് എഴുത്തുകാരും സിനിമാകാരൊക്കെ ഉള്ള സ്ഥലമാണ് ഇസ്രായേൽ. ഇസ്രായേൽ സിനിമകളെ കാണണം, നല്ല നല്ല സിനിമകളാണ്. അവർ പറയുന്നത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ ഇസ്രായേലുകളാണ് എന്നാണ് തോന്നിക്കൊണ്ടത്. ഞങ്ങൾക്ക് സ്വയം തോന്നിക്കൊണ്ട് നമ്മൾ ഇസ്രായേലാണ്, ഇപ്പം ഞങ്ങൾക്ക് വെറും ജ്യൂസ് ആണ് എന്ന് മാത്രമാണ് തോന്നുന്നത്. അത് ഇസ്രായേൽ എന്ന അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടമായി, അവരെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അവർക്ക് ആരും ഇല്ല. അത്രമാത്രം ഭരണകൂടം എത്ര ഫ്രസ്ട്രേറ്റഡ് ആണോ അത്രമാത്രം അവിടുത്തെ ജനങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം ഇസ്രായേൽ ഒന്നും ചെയ്തില്ല. ഇസ്രായേൽ ചെയ്തത് ജനസൈഡ് നടത്തി ഗസയിൽ. അവരെന്താണോ, അതായത് ജൂത വിഭാഗം ചരിത്രത്തിൻ്റെ പല കാലങ്ങളിൽ അവരെന്താണോ നേരിട്ടത്, അവർ ജനസൈഡാണ് നേരിട്ടതെങ്കിൽ അവർ അതേ ക്രൈം മാനവരാശിയോട് ഗസയിൽ ചെയ്തു. പകരം അവരെന്താണ് നേടുന്നത്, അവരുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി. ഇസ്രായേൽ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവരൊരു എന്താണ് ഒരു പലായനം ചെയ്യുന്നൊരു ജനതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഇല്ല. എന്താണ് ഇസ്രായേലിൻ്റെ ഐഡൻറ്റിറ്റി? ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാഷ്ട്രം, ഏറ്റവും ശക്തിമത്തായ രാഷ്ട്രം, ഏറ്റവും വലിയ വൻശക്തികൾ പിന്താങ്ങുന്ന രാഷ്ട്രം, അതെല്ലാം ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതിലേക്ക് തന്നെ പോവുകയാണ്. ഇത് വളരെ നിർണായകമായൊരു യുദ്ധമാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കഴിഞ്ഞ 75 ഇസ്രായേലിൻ്റെ സ്ഥാപനത്തിന് ശേഷം 75 കണ്ടിട്ടുള്ള യുദ്ധമല്ല ഇത്. ഭൂപടങ്ങൾ മാറ്റി വരയ്ക്കപ്പെടുന്ന യുദ്ധമാണ്. അത് വീണ്ടും നമ്മൾ ആവർത്തിക്കുക. അപ്പോൾ കൃത്യമായ സ്ട്രാറ്റജി ഇല്ലാതെയാണ് ഗസയിൽ തന്നെ ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയത്. ഇപ്പോൾ ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക കമാൻഡറെ കൊല്ലുന്ന ഒരു നടപടിയും ഒരു സ്ട്രാറ്റജിയും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇതെങ്ങനെ ഇതിൻ്റെ ഒരു അനന്തര ഫലങ്ങൾ എന്തായിരിക്കുമെന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള യാത്ര അവസാനിച്ചു. അപ്പോൾ യാത്ര അവസാനിച്ചതിന് ശേഷം നമുക്കറിയാവുന്നതുപോലെ തന്നെ പോലീസിന് വലിയ തോതിൽ പണിയുണ്ടായിരുന്ന, അതേസമയം വലിയ വിമർശനങ്ങൾ ഏറ്റിരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു നവകേരള യാത്ര. നവകേരള യാത്ര അവസാനിച്ചതിന് തൊട്ട് പിന്നാലെ ഈ നവകേരള യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി എന്നുള്ള രീതിയിൽ സമ്മാനം, വലിയൊരു അംഗീകാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സാധാരണഗതിയിൽ ഈ ഗുഡ് സർവീസ് എൻട്രി അസാധാരണമായ സാഹചര്യങ്ങളിൽ മികവുറ്റ പെർഫോമൻസ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു സുരക്ഷ ആ രീതിയിൽ കാണുകയാണ്. ഈ സമയവും പോലീസിൻ്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത നടപടികളിൽ വലിയ വ്യാപകമായ വിമർശനം ഈ ഘട്ടത്തിലും കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പോലീസിന് ഇപ്പോൾ ഇങ്ങനെ ഒരു അംഗീകാരം നൽകുന്നത്. അപ്പോൾ അതുകൂടി സംസാരിക്കുകയാണ്. നമ്മൾ സാർ എന്ത് തോന്നുന്നു, നമ്മൾ ഇങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ ഒരു പെർഫോമൻസിന് നൽകേണ്ട ഒരു അവാർഡാണ് അത്, കൊടുക്കേണ്ട ഒരു വേദി തന്നെ ആയിരുന്നു ഇത് നവകേരള യാത്ര? എനിക്കതിലൊരു തെറ്റ് തോന്നുന്നില്ല സത്യത്തിൽ. കാരണം അവരാവശ്യപ്പെട്ട സർവീസ് ഏറ്റവും ഭംഗിയായി പോലീസ് നിർവഹിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധം നടത്തുന്ന ആളുകളെ, കരിങ്കൊടിയുമായിട്ട് രംഗത്ത് വരുന്ന പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുക എന്ന ആദ്യം മുതലേയുള്ള അവരുടെ സ്ട്രാറ്റജി, അവർക്ക് ആവശ്യമുള്ള ആ സർവീസ് വളരെ വളരെ വിജയകരമായി ചെയ്തു കൊടുത്ത ഒരു സേന എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഗുഡ് സർവീസ് എൻട്രി മാത്രമല്ല ഇവരുടെ സർവ ഉപഹാരങ്ങളും നൽകിയാലും തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ ഇവർ ചെയ്യേണ്ടത്, മറിച്ചായിരുന്നെങ്കിലാണ് അത് കൊടുക്കാതിരിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു, ആ ഉദ്ദേശം പോലീസ് സേന നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിലാണ് അത് നമ്മൾ നിഷേധിക്കേണ്ടത്. പക്ഷേ ഇത് അങ്ങനെയല്ല, വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചു കൊടുത്തു. ഇതിലൊരു സർക്കാരിൻ്റെ, ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. ആ സമീപനം എന്തായിരുന്നു എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു കടന്നു പോകുന്ന ഒരു ബസ്, ആ ബസ്സിൽ എല്ലാ മന്ത്രിമാരും ഉൾപ്പെടുന്ന ഒരു ബസ്സിന്, ആ ബസ്സിന് സുരക്ഷ വേണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നീട് ഈ അസാധാരണ സംഭവങ്ങളിൽ എന്ന പോലെ ഉപഹാരം നൽകുന്ന ഒരു സംഗതിയിലേക്ക് അതിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ബസ്സിന് പ്രതീക്ഷിച്ചിരുന്ന സുരക്ഷാ ഭീഷണി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ബസ്സിന് പ്രതീക്ഷിച്ചിരുന്ന വലിയ അനിതര സാധാരണമായ സുരക്ഷാ ഭീഷണിയാണോ ഈ സർക്കാർ ഇപ്പോൾ ഈ പറയുന്ന ഉപഹാരം നൽകുന്നതിലൂടെ വ്യക്തമാക്കുന്നത്? കാരണം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആർക്കാണ് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുക?
സുരക്ഷിതമായ ഒരു യാത്ര നടത്താനും കഴിയുക. കാരണം മന്ത്രിമാരുൾപ്പെടുന്ന ഒരു സംഘത്തെ ഇങ്ങനെ ആക്രമിക്കും അല്ലെങ്കിൽ അവരുടെ ജീവന ഉൾപ്പെടെ ഭീഷണിയുണ്ട് എന്ന് കരുതുന്നൊരു സംസ്ഥാനമാണ് കേരളം. അതല്ല എന്നാണല്ലോ ഗവർണർ പിന്നെ ഇവിടെ ഇറങ്ങി തിരിച്ചപ്പോൾ, നമ്മുടെ മിഠായി തെരുവിൽ ഗവർണർ ഇങ്ങനെ ഷോപ്പിങ്ങുമായിട്ട് നടന്ന സമയത്ത് സർക്കാർ തന്നെ പറഞ്ഞത് ഇവിടെ ഒരു സുരക്ഷാ ഭീഷണിയും ഇല്ല, വളരെ പിന്നെ സമാധാനപരമായൊരു ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ നിന്നാണല്ലോ പറഞ്ഞത്. പിന്നെ ഈ സുരക്ഷയ്ക്ക് അവാർഡ് കൊടുക്കുന്നത് എന്തിനാണെന്നാണ്? സുരക്ഷ നടത്തിയ പോലീസുകാർക്ക് അവാർഡ് കൊടുക്കുക, സ്വയം അപഹാസ്യരാവുക എന്നതിൽ കവിഞ്ഞ് കുറഞ്ഞൊന്നുമല്ല സൈഫ്. ഇത് സ്വയം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ നന്നായിട്ട് സുരക്ഷ ഒരുക്കിയ ഡിവൈഫൈയാണ്, ഡിവൈഫൈയാണ്, യാതൊരു സംശയമില്ല. എന്നാൽ അവരുടെ ഭടന്മാർക്കും ഇരിക്കട്ടെ കുറച്ച് അവാർഡുകളോ, വല്ല മികച്ച ദുരിതാശ്വാസ പ്രവർത്തനം, മികച്ച ജീവൻ രക്ഷാ പ്രവർത്തനത്തിനുള്ള അവാർഡുകൾ അവർക്കും കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യാനൊരു ലജ്ജയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇടത് സർക്കാരിൻ്റെ ഒരു പ്രശ്നമെന്ന് നമ്മൾ കാണണം. ഈ ഇടത് സർക്കാർ അതിൻ്റെ അകമേ ഏതെങ്കിലും തരത്തിലുള്ള ഇടതുപക്ഷ മനോഭാവമൊക്കെ ബാക്കി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ അതിന് പകരം നമ്മൾ കാണുന്നത് ഒരു ഈവൻ മാനേജ്മെൻറ്റ് സർക്കാരാണ്. എങ്ങനെയാണ് ഒരു ഈവൻ മാനേജ്മെൻറ്റ് രാഷ്ട്രീയ പാർട്ടി ഒരു ഈവൻ മാനേജ്മെൻറ്റ് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിന് പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാരണം എല്ലാം തന്നെ വളരെ ഭംഗിയാണ്, കേരളത്തിൽ എല്ലാം തന്നെ വളരെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന തരത്തിലൊരു ഒരു ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഓരോ തരത്തിലുള്ള അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക തരം പിന്നെ സംവിധാനമാണ് ഈ സർക്കാർ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാനം അത് നമ്മളെ ഏറ്റവും വളരെ പിന്നെ എന്താ പറയുക, നമുക്ക് ഏറ്റവും വ്യക്തമാക്കി തന്നൊരു സംഗതി ഈ നവകേരള ബസ് എന്നുള്ളതാണ്. നമ്മൾ അല്ലാതെ ഇപ്പോൾ പല പലയിടത്തുനിന്നും ഇപ്പോൾ സ്വന്തക്കാർക്ക് നിയമനം കൊടുക്കുന്നു അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് മറ്റത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നുള്ള നിലയിലൊക്കെ വാർത്തകളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇത് ഒരു വിഭാഗത്തിൻ്റെ അവരോട് ചേർന്ന് നിൽക്കുന്ന അവർക്ക് വേണ്ടി മാത്രമുള്ള സർക്കാരാണെന്നുള്ളതൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോഴതല്ല. ഈ യാത്രയിലുടനീളം നമ്മൾ കണ്ടത് ഇത്രയധികം പരാതി കിട്ടി എന്ന് പറഞ്ഞില്ലേ? ഇത്രയും പരാതി കിട്ടണമെങ്കിൽ ഏത് തരത്തിലുള്ള ഭരണമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു 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 വിനയം കാണിക്കട്ടെ. അതില്ല, മറിച്ച് അത്രയും പരാതി കിട്ടിയിട്ടുണ്ട് അതെന്തോ വലിയ നേട്ടമാണ് എന്ന നിലയിലാണ് ഈ പറയുന്നത്. വരുന്ന ആളുകൾ ആരാണ്? ഈ വന്ന ആളുകൾ അവിടെ കൂടി പിന്നെ അവിടേക്ക് എത്തിച്ചേർന്ന ആളുകൾ, മറ്റാരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? അവരെയൊക്കെ അടിച്ചോടിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ യൂട്യൂബ് ബ്ലോഗറെ ഉൾപ്പെടെയുള്ള ആളുകളെ അടിച്ചോടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം അവിടെ വന്നിട്ടുള്ള ആളുകൾ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആളുകൾ കൂടിയായിരിക്കാം, ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ പ്രതീക്ഷയോടെ കാണുന്ന ആളുകളായിരിക്കാം. അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന പരാതികളാണിതെന്ന് ഏറെയും എന്ന് നമ്മൾ കാണേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്രയധികം ഡിഫങ്ക്ട് ആയിട്ടുള്ള ഒരു സംവിധാനം ഒരുപക്ഷെ താഴെത്തട്ടിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ കാണണം. ഇപ്പോൾ തമാശയുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പരാതികൾ മുഴുവൻ പരാതികൾ പരിശോധിച്ച് തിരിച്ച് പഞ്ചായത്തിലേക്കും ബ്ലോക്ക് ഓഫീസിലേക്കും താലൂക്ക് ഓഫീസിലേക്കും അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഒരു കാഴ്ച കെട്ടുകാഴ്ച എന്തിനായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അതിന് സുരക്ഷ ഒരുക്കലായിരുന്നു ഈ കേരളം കണ്ട ഈ ഒരു ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതിന് വലിയ പുരസ്കാരങ്ങളും ഇതുമൊക്കെ കൊടുക്കുകയാണ്, കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാൻ. അജിംസ്, ഇതിൽ അസാധാരണ സാഹചര്യം എന്ന് പറയാം. കാരണം ഇന്നേ കേരളത്തിൻ്റെ ഭരണചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ക്യാബിനറ്റ് മുഴുവനായി ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയിട്ടില്ല, ഒരു ബസ്സിനകത്ത് സഞ്ചരിച്ചിട്ടില്ല. അപ്പോൾ അത് പോലീസിൻ്റെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി അവർ നന്നായി മറികടന്നു എന്നുള്ളതാണ്. അല്ല, അതിലൊരു ക്വസ്റ്റ്യൻ, ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉണ്ടല്ലോ, ഗൺമാൻ പോലീസാണ്, അദ്ദേഹം പോലീസാണ്, ഏറ്റവും നല്ല രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാൾ ഗൺമാനാണ്. ആ ഗൺമാൻ എന്താണ് വടിയുമായി ഇറങ്ങി വന്ന് സമരക്കാരെ അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. രണ്ട് കാലുമില്ലാത്ത അംഗപരിമിതനായ ഒരാളെ ചവിട്ടിക്കൂട്ടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പുറത്തിറങ്ങി വന്ന് വടികൊണ്ട് അടിക്കുന്ന ആ ഗൺമാനെതിരെ കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഗുഡ് സർവീസ് സെൻ്റർ കിട്ടുമോ? എൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിലെ പ്രശ്നം എന്താ പറയുക സൈഫു, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പ്രമോദ് സാറിൻ്റെ കീഴിൽ ജോലിയാണ്. അപ്പോൾ പ്രമോദ് സാർ എന്താണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അദ്ദേഹത്തിന് പെരുമാറുക. ഇത് തന്നെയാണ് പോലീസ് പിണറായി വിജയനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് എം ആർ അജിത് കുമാറിന് അറിയാം. ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആളാണ്. ഞാൻ എന്ത് ചെയ്താൽ പിണറായി വിജയൻ ഇഷ്ടമാവും എന്ന് അദ്ദേഹം ആലോചിച്ചപ്പോൾ ഇങ്ങനൊരു ഗുഡ് സർവീസ് സെൻ്ററി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും. കാരണം അദ്ദേഹം ഈ ചെടിച്ചട്ടിയെടുത്ത് തലതല്ലി പൊട്ടിക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച മുഖ്യമന്ത്രിയാണ് എങ്കിൽ എം ആർ അജിത് കുമാർ വിചാരിച്ചു എന്നാൽ ഇവർക്ക് ഗുഡ് സർവീസ് സെൻ്ററി കൊടുത്താൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും. അങ്ങനെ ഇത് മുഖ്യമന്ത്രി ഓർഡർ ചെയ്തിട്ട് താഴെ നിന്ന് ചെയ്യുന്നൊരു കാര്യമല്ല. ഇങ്ങനെ എനിക്കിപ്പോൾ സുരക്ഷ ഒരുക്കിയ ആൾക്ക് എന്ത് ഗുഡ് സർവീസ് സെൻ്ററി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ലാതെ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇഷ്ടം എന്ന് പോലീസിലിരിക്കുന്നവർക്ക് അറിയാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടുണ്ടാവും രാഷ്ട്രീയ നേട്ടം എന്ന് പ്രതിഷേധ പറഞ്ഞല്ലോ. ഒരു ഏറ്റവും ദുഷ്ട മനസ്സുള്ള ഒരാൾക്കാണ്, അതായത് പ്രതിപക്ഷ സമരങ്ങളെ തല്ലിയൊതുക്കിയ പോലീസുകാർ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു ദുഷ്ട മനസ്സിൻ്റെയും പ്രതികാര വാഞ്ചയുടെയാണ്. അതിനപ്പുറം അതിനെന്താ പറയാൻ കഴിയുക?
സൈഫ് പറഞ്ഞില്ല ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതിൽ ഈ പറയുന്ന മന്ത്രിസഭ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ചരിത്രത്തിൽ എവിടെയും നമ്മൾ ഇത് കേട്ടിട്ടുണ്ടോ? ഈ പ്രതിപക്ഷ സമരങ്ങളെ തല്ലി ഒതുക്കി ആൾക്ക് ഗുഡ് സർവീസ് സെൻറ്ററി. അങ്ങനെയാണെങ്കിൽ വേറൊരു രീതി ചിന്തിച്ച് നോക്കിയപ്പോൾ നമ്മുടെ പോലീസ് പല പല കാര്യങ്ങളിലും നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ പോലീസ് ഇപ്പോൾ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ രാപ്പകലില്ലാതെ ഊണ് ഉറക്കമില്ലാതെ പോലീസുകാർ ഓടിയിറങ്ങുന്ന നമ്മൾ കണ്ടാണ്. അവരിലാർക്കും ഗുഡ് സർവീസ് സെൻറ്ററി ഉണ്ടോ? ശബരിമലയിൽ നല്ല തിരക്കുണ്ട്. ആ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി എത്രയധികം പോലീസാണ്. ശബരിമലയിലൊക്കെ കൊടുക്കുന്നതാണ് സാധാരണ ജില്ലയിൽ ആ ക്രമസമാധാന പാലനം. അതും ക്രമസമാധാന പാലനമാണ്. അത്രയും ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് ആ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ പോലീസ് സൈന്യം, പോലീസ് സൈന്യം അവിടെയുണ്ട്. അവരിലാർക്കെങ്കിലും ഗുഡ് സർവീസ് സെൻറ്റർ കിട്ടിയോ? ഇല്ലല്ലോ. എത്രയോ പോലീസുകാർ നല്ല രീതിയിൽ, എത്രയോ പോലീസുകാർ ഇപ്പം ഇന്ന് തന്നെ നമ്മൾ കണ്ടാണ് ഒരു യുവതി മദ്യപിച്ചിട്ട് ഒരു പോലീസുകാരനെ ചവിട്ടുന്നു. വേറെ കുറേ മദ്യപന്മാർ കോഴിക്കോട് കാക്കൂരിൽ പോലീസിനെ മർദ്ദിക്കുന്നു. അവരൊക്കെയും ക്രമസമാധാന പാലത്തിൻ്റെ ഭാഗം. അവരടികൊള്ളുന്ന ക്രമസമാധാനത്തിൻ്റെ പാലത്തിൻ്റെ ഭാഗമാണ്. അവരെ പിടികൂടി അറസ്റ്റ് ചെയ്തു, അവർക്ക് ഗുഡ് സർവീസ് സെൻറ്റർ കിട്ടും. അപ്പോൾ ഇത് വളരെ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ കഴിയാത്ത സ്വയം പരിഹാസ്യ, സാർ പറഞ്ഞ പോലെ സ്വയം പരിഹാസ്യരാവുന്ന ഒരു നടപടിയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും തീരുമാനിക്കുന്ന സർക്കാരോ മുഖ്യമന്ത്രിയോ, ഇത് രാഷ്ട്രീയ തീരുമാനമല്ല. പകരം രാജാവിനെ പുകഴ്ത്താനും രാജാവിനെ സൂചിപ്പിക്കാനും വേണ്ടി താഴേക്കിടയിലുള്ള മന്ത്രിമാരും സൈന്യാധിപന്മാരും അവരുടെ തലയിൽ ഉദിക്കുന്ന ബുദ്ധികളാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ള വിവരമെങ്കിലും ഈ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാവും. ശരി, നമ്മൾ അവസാനമായി ചർച്ച ചെയ്യുന്നത് മോഹൻലാലിൻ്റെ അതിഗംഭീരമായൊരു തിരിച്ചുവരവിനെ കുറിച്ചാണ്. തിരിച്ചുവരുന്നു എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയല്ല, കാരണം അദ്ദേഹം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ദ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാമെന്ന തരത്തിൽ സ്വാഭാവികാഭിനയത്തിൻ്റെ കുലപതി എന്നൊക്കെ നമ്മൾ പറയുന്ന മോഹൻലാൽ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേത് മാത്രമായ അഭിനയ ചാരുത പ്രതിഫലിപ്പിക്കാൻ പറ്റിയ വേഷങ്ങൾ അടുത്ത കാലത്തൊന്നും, നല്ല പടങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയില്ല, നല്ല കഥാപാത്രങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഇപ്പോൾ നല്ലൊരു വേഷം, നല്ലൊരു സിനിമ അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരിലൂടെ ഒരു വലിയ തിരിച്ചുവരവ് മോഹൻലാൽ നടത്തുകയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഈ തിരിച്ചുവരവിനെ എങ്ങനെ കാണണം എന്നുള്ളത് കൂടിയാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത്. സാറ് ആ സിനിമ കണ്ടു, ഞാനെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ സാറ് ആ സിനിമ കണ്ട ഒരാളും കൂടിയാണ്. മോഹൻലാലിൻ്റെ ക്ലോസ് ഷോട്ട്സ് ഒന്ന് കുറേ കാലമായി, മോഹൻലാലിൻ്റെ ക്ലോസ് ഷോട്ട്സ് കാണുന്നതാണ് അഭിനയത്തിൽ ഏറ്റവും വലിയ ആസ്വാദനം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും അടുത്ത കാലത്തായിട്ട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ മലയാളി സിനിമാ പ്രേമിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതിൽ ആസ്വദിക്കാൻ ഒരുപാടുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് അല്ല, ഞാൻ അജിംസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എനിക്ക് ഇഷ്ടമായത്. അതായത് ഗ്ലാഡ് ദാറ്റ് യു ആർ ബാക്ക് എന്ന അവസാനം ശരിക്കും പിന്നെ പ്രിയാമണി മോഹൻലാലിനോട് പറയുന്നുണ്ട്. അത് ആ സിനിമയിലെ ഒരു അവസാന രംഗത്ത് വരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ആ സിനിമയെക്കുറിച്ചുള്ള ഒരു വരിയായി അജിംസ് എഴുതിയിരുന്നു. ശരിയാണ്, മോഹൻലാൽ നമുക്ക് എല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു കഥാപാത്രത്തിലേക്ക് ലാൻഡ് ചെയ്തു, തിരിച്ച് ലാൻഡ് ചെയ്തു എന്ന് പറയാം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്മളെപ്പോഴും കൂടെ ആ മിനിമലായിട്ടുള്ള അഭിനയവും ഉണ്ടല്ലോ, ആ മിനിമൽ അഭിനയത്തിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത്. അത് പലപ്പോഴും നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് കഥാപാത്രങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, മറിച്ച് അദ്ദേഹം തീരുമാനിക്കുന്ന കഥാപാത്രങ്ങൾ, ചെയ്യാൻ തീരുമാനിക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു സ്വഭാവം മാറിയിരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ അങ്ങനെ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപക്ഷെ ആ ദൃശ്യമാണ് ജിത്തു ജോസഫിൻ്റെ തന്നെ സിനിമകളിലാണ്, ദൃശ്യം ടൂവിൽ ആയാൽ പോലും ഒരു സാധാരണ മനുഷ്യൻ്റേതായിട്ടുള്ള ജസ്റ്റേഴ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വലിയ മാസ് പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലയെന്നല്ല, പക്ഷെ അങ്ങനെയാണ്. അപ്പോൾ അതിലൂടെ കാണാൻ അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ഇഷ്ടപ്പെടുന്ന വലിയൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് അവരെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് ഈ സിനിമയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു വക്കീലിൻ്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മോഹൻലാൽ വക്കീലായിട്ടൊക്കെ നമുക്ക് മുമ്പൊക്കെ ചില സിനിമകളൊക്കെ അധിപൻ പോലെ കറക്റ്റ് അങ്ങനെയുള്ള ചില പടങ്ങളൊക്കെ, അതൊക്കെ പിന്നെ കുറേ ഹ്യൂമറായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് വളരെ പക്വമതിയായ, എന്നാൽ അതേസമയം ചൂളിപ്പോകുന്ന, അതായത് കോർട്ടിൽ തന്നെ ചൂളിപ്പോകുന്ന സന്ദർഭങ്ങളിൽ ചൂളിപ്പോവുക തന്നെ ചെയ്യുന്ന ഒരു ഒരു പിന്നെ വക്കീൽ, അല്ലാതെ എല്ലാ സമയത്തും വിജയിച്ചു നിൽക്കുന്ന ഒരാളായിട്ടൊന്നുമല്ല. അങ്ങനെ പരാജയങ്ങൾ, തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന, എന്നാൽ ഫൈനലി ഭയങ്കരമായ ഇൻവോൾവ്മെൻറ്റിലൂടെ, ഡെഡിക്കേഷനിലൂടെ ഒരു കേസിൻ്റെ പരിണതി സൃഷ്ടിക്കുന്ന ഒരു ഒരു വക്കീലായിട്ടാണ്, ഒരു പ്രോസിക്യൂട്ടറായിട്ടാണ് മോഹൻലാൽ രംഗത്ത് വരുന്നത്. അത് അദ്ദേഹം അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ സിനിമ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ഫ്ലോസ് ഉള്ള ഒരു സിനിമയാണ് എന്നാണ്. പ്രത്യേകിച്ച് സ്ക്രിപ്റ്റിങ്ങിനകത്ത് ഒരുപാട്, കാരണം നമ്മൾ പിന്നെ ഇപ്പോൾ ദൃശ്യം കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ദൃശ്യത്തിലെ ഓരോ സംഗതിയെയും വളരെ സൂക്ഷ്മമായിട്ടാണ്, അല്ലെങ്കിൽ ജിത്തു ജോസഫ് ചെയ്ത ചെറിയ ഏത് സിനിമകളായാൽ പോലും വളരെ കൃത്യമായി കണക്ട് ചെയ്ത്. ഇതങ്ങനെയല്ല, അനാവശ്യമായ സീനുകളും അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ടൈം ലാപ്സ്, ഒരു കോർട്ട് സീൻ കഴിഞ്ഞ്
തൊട്ട് അടുത്ത ദിവസം മൂന്നോ അല്ലെങ്കിൽ ഒരു നാല് ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത ഹിയറിംഗ് ഉണ്ടാവുക. അപ്പോൾ ആ കോർട്ട് സീനിലേക്ക് വരാൻ വേണ്ടി ഇടക്ക് മാത്രമായിട്ട് വിക്ടിമിൻ്റെ കുറച്ച് കരച്ചിൽ കേൾപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ കോർട്ട് പ്രൊസീഡിങ്ങിനെ കുറിച്ചുള്ള പിന്നെ ഒരു വിവരണം വേറെ ഏതെങ്കിലും കഥാപാത്രത്തിലൂടെ കൊണ്ടുവരും, ഒരു സ്പൂൺ ഫീഡിങ് പോലെ, അല്ലെങ്കിൽ പിന്നെ മോഹൻലാലിൻ്റെ തന്നെ ബാക്ക് സ്റ്റോറി ഒരു വഴിയരികിൽ നിന്നിട്ട് മൂന്ന് കഥാപാത്രങ്ങൾ നിൽക്കുമ്പോൾ ഒരു കഥാപാത്രം അതിങ്ങനെ ഡയലോഗിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയല്ലല്ലോ പഴയ, ഇപ്പം അതൊക്കെ പഴയ സിനിമകളിലല്ലേ നമ്മൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ കണ്ടിട്ടില്ല, പുതിയ സിനിമയിൽ നമ്മൾ അങ്ങനെ കാണാറില്ല. അത്തരത്തിലുള്ള ഫ്ലോസ് ഒരുപാട് ഉള്ള ഒരു സിനിമയാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഒരു കഥാപാത്രത്തിലൂടെ, അത് അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഭയങ്കരമായ വൈകാരിക ഒരു ഭാരം അത് നമുക്ക് മേൽ ആദ്യമേ വെച്ച് തരുന്നൊരു ഒരു സിനിമ എന്ന നിലയിൽ ആ ഭാരം ഒഴിക്കാൻ, അല്ലെങ്കിൽ ആ ഭാരം നമുക്ക് ഒഴിച്ചേ അടങ്ങുള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സിനിമ, അതിലേക്ക് നയിക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ ഭയങ്കര പിടിച്ചിരുത്തൽ ശേഷി സിനിമയ്ക്കുണ്ട് എന്നും പറയാം. അജിംസ്, അപ്പോൾ മോഹൻലാലിൻ്റെ പ്രതിഭയ്ക്കോ പ്രതിഭാധാരാളിത്തത്തിനോ ഒരു പരിക്കും പറ്റിയിട്ടില്ല. ഈ മോഹൻലാലിനെ വെച്ച് നല്ല സ്ക്രിപ്റ്റ് ഒരുക്കാനോ നല്ല മോഹൻലാലിൻ്റെ അഭിനയം പ്രതിഫലിപ്പിക്കാൻ പറ്റിയ സംവിധായകരുടെയോ മിസ്സിംഗ് ആണ് മലയാളം സിനിമ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? ഈ മോഹൻലാലിനെ പറ്റി രണ്ട് തരത്തിലുള്ള വായനകളുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിൻ്റെ ഫാൻസ് പറയുന്നതും മോഹൻലാലിൻ്റെ എതിരാളികൾ, നമുക്കറിയാലോ ഈ ഫാൻ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ് സോഷ്യൽ മീഡിയ. അതിൽ പറയുന്നത് വിൻറ്റേജ് മോഹൻലാലായിരുന്നു നല്ലത്, ആ വിൻറ്റേജ് മോഹൻലാലിലേക്ക് മോഹൻലാൽ മടങ്ങി പോകുന്നതാണ്. തെറ്റായ ഒരു വ്യാഖ്യാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിൻറ്റേജ് മോഹൻലാൽ ഒരിക്കലും മടങ്ങി വരില്ല, ലൈക്ക് വിൻറ്റേജ് മമ്മൂട്ടി മടങ്ങി വരാത്തതുപോലെ. കാരണം വിൻറ്റേജ് മമ്മൂട്ടി ഇന്നില്ല, വിൻറ്റേജ് മോഹൻലാലും മടങ്ങി വരില്ല. നമുക്ക് ആ കാലം നമുക്കിനി തിരിച്ചു, ആ മോഹൻലാൽ നമുക്ക് തിരിച്ചു വിടാൻ കഴിയില്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കുക, മോഹൻലാൽ ഇപ്പോൾ 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പോൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ട റോളുകൾ എന്താണ് എന്ന് മോഹൻലാൽ തീരുമാനിക്കുകയാണ്. അദ്ദേഹം തീരുമാനിച്ചു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നിയത് ഈ സിനിമ കണ്ടപ്പോൾ. അല്ലാതെ ഇതൊരു മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച ഭാവാഭിനയ പ്രകടനമോ അല്ലെങ്കിൽ ഇതൊരു മികച്ച ഏറ്റവും മികച്ച ജിതു ജോസഫിനെയോ അല്ല. ഇതിൽ ഏറ്റവും സന്തോഷമുണ്ടാകുന്ന കാര്യം മോഹൻലാൽ തനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ എന്താണ് തിരിച്ചറിഞ്ഞു എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു സിനിമയാണ്. അത് മോഹൻലാൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം ഒഡിയൻ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തോ ബോട്ടോക്സ് എന്നോ മറ്റു ചെയ്ത് അദ്ദേഹത്തിന് അഭിനയശേഷി പോയി എന്ന് വിലപിക്കുന്ന സോഷ്യൽ മീഡിയയിൽ. ചിലപ്പോൾ ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മുഖപേശികളുടെ ചലനത്തേക്ക് ബാധിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് മാത്രം മോഹൻലാൽ ഇല്ലാതാവില്ല, അങ്ങനെ മുഖശേഷികളുടെ എന്തിനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അദ്ദേഹം താടി വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് പഴയ പോലെ ആവാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നു ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകളും മലൈക്കോട്ടൈ വാലിബൻ, അത് നമ്മൾ കുറേ കൂടി നമ്മളെ എലിവേറ്റ് ചെയ്യുന്ന ഒരു മോഹൻലാലിൻ്റെ കുറച്ചുകൂടി മികച്ച പ്രകടനമായിട്ടായിരിക്കും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട് അത് ഒന്ന് LJP സിനിമയാണ്, ലാലാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇനി എന്തുകൊണ്ട് അദ്ദേഹം താടി വെച്ച് അഭിനയിക്കുന്നത് വെച്ചാൽ അത് അദ്ദേഹത്തിന് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, അതയാളെ ബോഡി ഷേമിങ് ചെയ്യുന്ന കാര്യമില്ലല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും തൊക്കിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അത് നോക്കുന്നുണ്ടാവുക. എന്തുകൊണ്ട് അദ്ദേഹം താടി പിടിക്കുന്നില്ല എന്ന് ചോദിച്ച് വിലപിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് നേരിൽ വെച്ചു എന്നുള്ളതല്ല, മോഹൻലാൽ ഏത് സിനിമകളാണ് ഞാൻ അഭിനയിക്കേണ്ടതെന്ന് ചൂസ് ചെയ്യുന്നു. അത് ദൃശ്യം 1-ലും ദൃശ്യം 2-ലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ നേരിൽ മോഹൻലാലിൻ്റേതാണോ ഏറ്റവും മികച്ച പ്രകടനം എന്ന് വെച്ചാൽ ഞാൻ പറയാം, അത് അനശ്വര രാജൻ്റെ ആയിരിക്കും. മോഹൻലാലിനേക്കാൾ നമ്മളെ ടച്ച് ചെയ്യുന്നൊരു കഥാപാത്രം അതിൽ നായകഥാപാത്രമായ അനശ്വരയുടേതാണ്. അത് ഒരുപക്ഷെ അനശ്വരയുടെ ഏറ്റവും മികച്ച ക്യാരക്ടറായിരിക്കും അതിൽ. അവർ അത്രമാത്രം അത്ര പെർഫെക്റ്റായിട്ട് ആ ഒരു റോള് ചെയ്തിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജിത്തു ജോസഫിൻ്റെ മുൻകാല സിനിമകളുടെ അത്ര എന്താണ് ക്ലിനിക്കൽ പെർഫെക്ഷനുള്ളൊരു സ്ക്രീൻ പ്ലേയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിങ്ങോ ഇതിലില്ല. ഇപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഇമോഷണലി നമ്മൾ ഹുക്ക് ചെയ്യും ഓരോ സീനിലും. ഇപ്പോൾ ഏതൊരു ത്രില്ലർ മൂവി ആണെങ്കിൽ ഇപ്പോൾ ദൃശ്യം തന്നെ കാണുമ്പോൾ അറിയാം, ദൃശ്യം കാണുമ്പോൾ തന്നെ അതിൽ ഓരോ സീൻ ബൈ സീൻ നമ്മൾ ഇമോഷണലി ത്രില്ല് ചെയ്യും. നമ്മൾ തെറ്റ് ചെയ്യുന്ന ഒരു നായകൻ്റെ ഒപ്പം നമ്മുടെ മനസ്സാക്ഷി നിർത്തിക്കുക, അതാണ് ദൃശ്യത്തിൽ ചെയ്തത്. ഇതിലും അങ്ങനെ തന്നെയാണ്, ഇതിൽ ആ വിക്ടിമിനോടൊപ്പം നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. ഈ പറയുന്ന സാറ് പറഞ്ഞതുപോലെ ഈ കോർട്ട് റൂം ഡ്രാമയ്ക്ക് ഇടയ്ക്കുള്ള ഫില്ലേഴ്സായിട്ട് ഈ ഇമോഷൻസ് കൊണ്ടുവന്ന് വെച്ചാൽ അത് വേറെ ഒരു പ്രതിസന്ധിയാണ് ജിത്തുവിനെ സംബന്ധിച്ച്. കാരണം ജിത്തു മാത്രമല്ല അത് ആ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്, വേറൊരു അഭിഭാഷ കൂടി അഭിഭാഷ ത്രൂ ഔട്ട് ആ റോളിൽ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവരെഴുതിക്കൊണ്ടുവന്ന ഒരു തിരക്കഥയെ ജിത്തുവിൻ്റെ രീതിയിൽ മാറ്റിയതിൻ്റെ ചില ഇംപെർഫെക്ഷൻസ് അതിനുണ്ട്. പക്ഷേ എങ്കിൽ പോലും സാറ് പറഞ്ഞാൽ ആ ഫില്ലേഴ്സായിട്ടുള്ള ഇമോഷണൽ സീൻസ് ഉണ്ടല്ലോ, അവിടെ പോലും അനശ്വരയും ജഗദീഷും നമ്മളെ എന്താണ് ഇമോഷണലി ഹുക്ക് ചെയ്ത് ഇതിൻ്റെ അവസാന ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു, നമുക്കറിയാം ജിത്തു ജോസഫിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം. ജിത്തു ജോസഫിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഒരു ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷനെ ആ ക്യാരക്ടറിൻ്റെ മുഖത്ത് നിന്ന് കാണിക്കാതെ അതിനെതിരെ നിൽക്കുന്ന ക്യാരക്ടറിൻ്റെ മുഖഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ട്രിക്കാണത്. അതൊക്കെ നമുക്ക് വളരെ ടച്ച് ചെയ്യും. അത് ദൃശ്യത്തിൽ നമുക്ക് കാണാം. ദൃശ്യത്തിൽ കുട്ടിയെ തല്ലുമ്പോൾ മീനയുടെയും മോഹൻലാലിൻ്റെയും മുഖത്തേക്കാണ് ക്യാമറ പോവുക. അതുപോലെ തന്നെ ഇവിടെയും ഈ കോർട്ട് റൂം ഡ്രാമയിൽ ഒരാളുടെ സങ്കടം കാണിക്കുമ്പോൾ ആ സങ്കടം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കാണുന്ന മറ്റുള്ളവരുടെ ഇമോഷനിലേക്ക് പോയിട്ട് നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള വർക്കാണ്. പക്ഷേ എന്ന് കരുതി ജിത്തുവിൻ്റെ ഏറ്റവും വലിയ സിനിമയോ മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച അഭിനയോ അല്ലാതെ ഏറ്റവും വലിയ സന്തോഷം ഈ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന നോക്കുമ്പോൾ ഫുൾ ഹൗസ്ഫുള്ളാണ്, ഫാമിലിയാണ്. ഈ ഫാമിലി തിയേറ്ററിൽ കയറുക എന്നുള്ളത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ആദ്യത്തെ 1-2 ദിവസത്തെ ഫാൻ
ഫാൻകാരുടെ ബഹളം, ഫാൻസുകാരുടെ ബഹളം അല്ല സിനിമ. സിനിമ ഇൻഡസ്ട്രി നിലനിർത്തുന്നത് ഫാമിലി പണം മുടക്കി ഈ സിനിമ കാണാൻ വരുമ്പോൾ അപ്പോഴാണ് ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്യുക. അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിന് ലാൽ എന്ന ഒരു പ്രതിഭാസത്തിൻ്റെ പങ്ക് ചെറുതല്ല. തീർച്ചയായും ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രതിഭയ്ക്ക് യാതൊരു തരത്തിലുള്ള മങ്ങലുമില്ല. ഈ പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തിയാൽ മതി എന്നുള്ള പൊതു വിലയിരുത്തലുകളാണ് വരുന്നത്. ഔട്ട് ഓഫ് ഫോക്കസിനത്തെ സമയം ഇവിടെ തീരുകയാണ്. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.